ദേശാടന പക്ഷികൾ ഒരിടത്തും ദീർഘകാലം കൂടുവയ്ക്കാറില്ല. കൂടും കൂട്ടുമൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സേവനത്തിനായി പോയിക്കൊണ്ടേയിരിക്കുക, യാത്ര തുടർന്നുകൊണ്ടിരിക്കുക എന്നതാണ് ദേശാടന പക്ഷികളെ പോലെ തന്നെ അച്ഛന്മാരുടെയും നിയോഗം. ഒരു കൂട്ടായ്മയിൽ നിന്ന് മറ്റൊരു കൂട്ടായ്മയിലേക്ക് ദൈവസ്നേഹത്തെ പ്രസംഗിച്ചുകൊണ്ടും മനുഷ്യർക്ക് സേവനം ചെയ്തുകൊണ്ടും കടന്നു പോവുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയിലേക്ക് പുതിയതായി ചാർജെടുക്കാൻ എത്തിയ അച്ഛൻ എത്തിയിട്ടുണ്ട്. വികാരി അച്ഛൻ ഇപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് പുതിയ കൊച്ചച്ഛനെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ ഒരു വാക്കറിയിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നോടൊപ്പം എന്നെ ഈ ദേവാലയത്തിലാക്കുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഇടവകജനം സെൻറ് ജോസഫ് നോർത്ത് കുമ്പളങ്ങിയിലെ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ ഇടവകയായ സെൻറ് അഗസ്റ്റിൻ ഇടവകയിലെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ,
നമ്മൾ ഇന്ന് ഉടനെ തന്നെ എമിലച്ചന്റെ യാത്രയയപ്പ് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് സാവധാനം ഇന്ന് നാളെയുമൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും സൗഹൃദം പുതുക്കാനും ഒക്കെ സാധിക്കും. പ്രത്യേകമായി ഞങ്ങളെ സ്വാഗതം ചെയ്തതിന് ഒത്തിരി സ്നേഹത്തോടെ ഈ കുടുംബത്തോടുള്ള വികാരച്ചനോടും കൊച്ചമ്മമാരോടും ഉള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പുതിയ സഹവികാരിയായി വന്ന അനൂപ് അച്ഛന് ഇടവകയുടെ നാമത്തിൽ, ഇവിടെയുള്ള എല്ലാ വൈദികരുടെയും നാമത്തിൽ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു.